നിമിത്ര ടേസ്റ്റി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ നെല്ലിക്ക ഉണ്ടാക്കാം. എങ്ങനെയാണ്? പിക്കിളല്ല, പിന്നെന്താണ്? കാണാം, എല്ലാവരും ഭയം. അപ്പോൾ നെല്ലിക്കയുടെ ഒരു വെറൈറ്റി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോന്ന് അച്ചാറല്ലേ എന്ന് വിചാരിക്കില്ലേ, പക്ഷേ അച്ചാറല്ല, ഇതാണ് നമ്മളുടെ സ്വന്തം നെല്ലിക്ക വറുത്തത്. അത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കൂടെ വായോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എളുപ്പത്തിലുണ്ടാക്കാൻ പോവേനേ. പാത്രം ചൂടാവുമ്പോൾ നല്ലെണ്ണ അടിക്കും. നല്ലെണ്ണ തന്നെ ഉണ്ടാക്കണേ. ഇത് വറുത്ത നെല്ലിക്കയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നെല്ലിക്ക വറുക്കാൻ വളരെ പണിയൊന്നുമില്ല. നമ്മുടെ നെല്ലിക്ക, നെല്ലിക്കയിൽ വിറ്റാമിൻ സി ഉണ്ട്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിനെ ഒരുപാട് എന്താണ് നല്ല വസ്തുക്കൾ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യങ്ങളെല്ലാം നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എൻ്റെ നാട്ടിലും അറിയാവുന്നവരാണ് ഇവിടെയുള്ള അറിവുള്ള മനുഷ്യർ എന്ന്. നമ്മളെപ്പോഴും പറയും നമുക്ക് അറിവ് കുറവാണ് എന്ന്, പല കാര്യങ്ങൾക്കും അറിവ് കുറവാണ് എന്ന് പറയും. പക്ഷേ അപ്പോൾ നെല്ലിക്കയിൽ ഒത്തിരി വ്യത്യസ്തമായ പോഷക ഘടകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെല്ലിക്ക ഈ രൂപത്തിൽ ചെയ്താൽ, അല്ലെ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഹെൽത്തി ആയിരിക്കുമെന്നല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. വളരെ എന്താണ് മോശമായിട്ടുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ചെറിയ വീഡിയോ. വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ വറ്റൽമുളക് ഒന്ന് ചോക്കട്ടെ. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയല്ല. ചേച്ചി കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവർ ഇതിൽ എന്താണ് വെളുത്തുള്ളിയും കൂടി ചേർക്കും എന്ന് പറഞ്ഞു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അത് അച്ചാറായി പോകൂലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, സൂപ്പറാണ്. നമ്മളിത് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ടാണ് ഇത് ചെയ്തു നോക്കുന്നത്. ചെയ്ത് നിങ്ങളെ കാണിക്കും. നമ്മൾ നെല്ലിക്ക അരിഞ്ഞ് നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിൽ കഴുകി അരിഞ്ഞിട്ട് തന്നെ അതൊന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വിഭവം നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കാം. മറ്റുള്ളവരൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത് നൈമിത്രയുടെ ഓൺ പ്രോഡക്റ്റ്. കുറച്ച് മതി മതി, അത്ര ഉപ്പ് പൊടിയും കൂടെ ഇട്ട് നമ്മളിതിനെ ഒന്ന് ഇളക്കും. ഇങ്ങനെ ഇളക്കി നമ്മളിതിനെ നന്നായിട്ട് വറുക്കും. നന്നായിട്ട് വറുക്കണം കേട്ടോ. ഫ്രൈ ആയി വന്നപ്പോൾ കണ്ടോ, അത് എന്താണ് നല്ലൊരു കളർ വന്നിട്ടുണ്ട് എണ്ണയിൽ കിടന്നത്. ഈ എണ്ണയിൽ തന്നെ ഇത് ഇരുന്നോളും. അപ്പോൾ തന്നെ ഇത് പിന്നെ എന്താണ് അതിനെ കേടുവരില്ല. ഒരു ഫ്രൈഡ് ഐറ്റം, ഒരു ഫ്രൈഡ് അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തീ എന്താണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് മസാല ചേർക്കുന്നത്. മസാല എന്ന് പറഞ്ഞാൽ നൈമിത്രയുടെ സ്പെഷ്യൽ മുളക് പൊടി, കായം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഇത് നമ്മളിപ്പോൾ ഇടുന്നത് കാശ്മീരി പൊടിയാണേ. നമ്മൾ തന്നെ പൊടിച്ചെടുത്ത കാശ്മീരി പൊടി, നല്ല ചുവന്ന കളറിന് വേണ്ടിയിട്ടാണേ. നല്ല കിടുക്കാറ്റ് കളറാണ്. ഇനി സാദാ മുളക് പൊടി, എരിവിൻ്റെ മുളക് പൊടി ഒരു 3 സ്പൂണും കൂടെ ഇടും. ഒരു 3 സ്പൂണും കൂടെ ഇട്ട് ഓക്കെ. ഇനി നമ്മളിതിലേക്ക് കായമിടും. ഒരു 1/4 ടീസ്പൂൺ കായം ഇടും. 1/4 നിറച്ച് കോരി എന്നിട്ട് ഒരു ഇട്ടോ. ഇനി ഒരു ഇത്തിരി കൂടെ ഇട്ടോ, ചക്കല്ലം കൂടി. മതി 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 ഓക്കെ. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കും. കുറച്ച് മാത്രം ഉപ്പ് പൊടി. പരലുപ്പ് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഓക്കെ. ഇനി ഇതിനെ ഒന്ന് ഇളക്കും. ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചിട്ട് നമുക്ക് തീ വയ്ക്കാം കേട്ടോ. ഗ്യാസ് വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട്. ഗ്യാസിലേക്ക് ഈ ചൂട് ഇതിലോട്ടൊന്ന് കയറും വരെ ഇളക്കണേ. നമ്മുടെ മസാല, നമ്മുടെ ഈ ഇട്ടേക്കുന്ന മുളക് പൊടിയുടെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, അതൊരു സൂപ്പർ മണമാണേ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ചെയ്തു നോക്കണം കേട്ടോ. കുറേ ദിവസങ്ങളിൽ ഇങ്ങനെ
പൊരിച്ച് കഴിക്കാം. നമുക്ക് കഞ്ഞി കുടിക്കാനൊക്കെ നല്ല ഒരു സംഭവമാണ് ഇത്. കുറച്ച് മാത്രം വിനാഗിരി ഒഴിക്കണേ, കുറച്ച് ശകലം കൂടെ ഒഴിക്കോ. ആ ഇതെന്തിനാണെന്നറിയാമോ, ഒരു കുറച്ച് ഒരു ശകലം പുളിപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വിനാഗിരി ഒഴിക്കാതെ ഇത് ഇരുന്നോളും. പക്ഷേ നമ്മളിത്തിരി ഒരു ശകലം കൂടി പുളിപ്പ് കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ചെയ്യാം. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ നെല്ലിക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കുമ്പോൾ നമുക്ക് കോഴി ഫരണിയിലാക്കി വയ്ക്കാം. അപ്പോൾ ഇന്നേക്ക് വിട. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഒത്തിരി സ്നേഹം, നന്ദി.